നാടിനു വേണ്ടി നാടിന്റെ നല്ല നാളേക്ക് വേണ്ടി പച്ചപ്പിന്റെ കാഴ്ചകളുമായി നാട്ടുപച്ച വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ ബക്കളത്തുള്ള അനിൽ സുഭാഷ് പലേക്കറുടെ ഒരു ആരാധകനാണ്. പലേക്കറുടെ കൃഷി രീതിക്കൊപ്പം സ്വന്തമായ പരീക്ഷണങ്ങളും അനിൽ ഒരുക്കുന്നു. അനിലിന്റെ കൃഷിവിശേഷങ്ങളിലേക്ക്. അടുക്കും ചിട്ടയുമുള്ള ആധുനിക തോട്ടമല്ല ഇവിടെ കാണുന്നത്. ചെടികൾ ഇടകലർന്ന് ഒന്ന് ഒന്നിന് താങ്ങായി തഴച്ചു വളർന്നു നിൽക്കുന്നു. പ്രത്യേകിച്ചൊരു ക്രമമില്ലാതെ വളരുന്നതിന്റെ സ്വാഭാവികമായൊരു സൗന്ദര്യം അനിലിന്റെ ഈ തോട്ടത്തിൽ കാണാം. ചീര, വെണ്ട, വാഴ, കപ്പ, ചോളം, ചേമ്പ്, തുവര, ചെണ്ടുമല്ലി, മല്ലിച്ചപ്പ്, പപ്പായ എല്ലാം ഈ ചന്തത്തിൽ കണ്ണികളാകുന്നു. നമ്മൾ കാടിനെയാണ് ബേസായിട്ട് എടുക്കേണ്ടത്. കാരണം കാട്ടിൽ കുത്തോ കളയോ വളപ്രയോഗോ കീടനാശിനി പ്രയോഗമോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പറമ്പും അതേപോലെ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ഘടകങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടത്. കാട്ടിൽ ഒരു വള മാത്രമല്ല, അവിടെ പലതരം വളകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാടില് ഈ പറഞ്ഞ വളപ്രയോഗം കീടനാശിനി പ്രയോഗം ഇല്ലാതെ നിലനിൽക്കുന്നതിൻ്റെ മറ്റൊരു കാരണം പലതരം വിളകൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാരണം. എങ്ങനെയാണ് ഇങ്ങനെയൊരു കൃഷിയിടം ഒരുക്കുന്നതെന്ന് അനിൽ നമുക്കായി വിശദീകരിക്കും. ആദ്യം വിത്തുകൾ കൂട്ടിക്കലർത്തുകയാണ്. കൃഷിയിടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണ്ടത്ര വിത്തുകൾ ശേഖരിക്കണം. കിറു കൃത്യമായ അളവൊന്നുമില്ല. നമുക്ക് വേണ്ട ചെടികളുടെ കൂട്ടം കണക്കാക്കി അവയെ കൂട്ടിക്കലർത്തണം. തുവര, ചെണ്ടുമല്ലി, വെണ്ട, മല്ലി, ചീര, തക്കാളി, കുമ്പളം തുടങ്ങിയ വിത്തുകളാണ് ഇപ്പോൾ കലർത്തുന്നത്. അതിൽ ബീജാമൃതം ചേർത്ത് ഇളക്കണം. വിത്തുകളുടെ അങ്കുരണശേഷി കൂട്ടാനാണ് ബീജാമൃതം. പിന്നെ മണലും ചേർത്താൽ വിത്ത് മിശ്രിതം തയ്യാർ. ഇത്രയും നാളത്തെ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ കൃഷി അനുഭവം കൊണ്ട് സ്വയം കണ്ടുപിടിച്ച ഒരു രീതിയാണിത്. അപ്പോൾ ഇതാകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ചീര ഇട്ട് കഴിഞ്ഞാൽ സാധാരണ പറിച്ച് നടുമ്പോൾ നമുക്ക് സമയനഷ്ടം വരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സമയനഷ്ടം വരുന്നതെന്ന് മാത്രമല്ല നമ്മുടെ അധ്വാനം കുറേ കുറക്കാൻ വേണ്ടി പറ്റുന്നു. തയ്യാറാക്കിയ മിശ്രിതം മണ്ണിളക്കിയ കൃഷിയിടത്തിൽ വിതറുന്നു. പപ്പായയുടെയും മുരിങ്ങയുടെയും തൈകൾ നേരത്തെ നട്ടിരുന്ന സ്ഥലത്ത് ഇടവിളയായാണ് പുതിയ ചെടിക്കൂട്ടത്തെ നട്ടുപിടിപ്പിക്കാൻ അനിൽ ശ്രമിക്കുന്നത്. അനിലിന്റെ കൈക്കണക്കിൽ വിത്തുകൾ മണ്ണിലിടം പിടിക്കും. ഇനിയാണ് ഈ കൃഷിരീതിയിലെ ഒരു പ്രധാന ഘടകം കടന്നു വരുന്നത്, ചകിരിച്ചോറ്. വിതറിയിട്ട വിത്തുകൾക്ക് മുകളിലേക്ക് ചകിരിച്ചോറ് വിരിക്കും. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ആഴ്ചകളോളം വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ചകിരിച്ചോറിനുണ്ട്. ചകിരിച്ചോറ് വെള്ളം സ്പോഞ്ച് വെള്ളത്തെ പിടിച്ചു നിർത്തുന്ന പോലെയാണ് ചകിരിച്ചോറ് വെള്ളത്തെ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ ഏകദേശം 1 ഇഞ്ച് കനത്തിൽ അല്ലെങ്കിൽ 2 ഇഞ്ച് കനത്തിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വെള്ളം നനച്ചിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചകിരിച്ചോറിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ വിരലിൻ്റെ ഇടവഴി വെള്ളം മുകളിലേക്ക് വരും. അതേസമയം ഒരു വെറുമൊരു പറമ്പിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ വെള്ളം വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇതോടെ കൃഷിയിടം തയ്യാറായി. ഇനി ജലസേചനവും വളപ്രയോഗവും കൃത്യമായി നടത്തിയാൽ ചെടികൾ വളർന്നു വലുതാകും. അങ്ങനെ വളർന്ന തോട്ടമാണിത്. നല്ല പുഷ്ടിയോടെ കീടങ്ങളെ പ്രതിരോധിച്ച് ചെടികൾ നിൽക്കുന്നു. സാധാരണ ചീരകളിൽ കാണുന്ന പുള്ളിക്കുത്ത് പോലും ഇവിടെ കാണാനില്ല. അപ്പോൾ ആ പുള്ളിക്കുത്തിനെ പ്രതിരോധിക്കുന്നത് നമ്മുടെ ജീവാമൃതത്തിലെ ബാക്ടീരിയകളാണ്, അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളാണ്. ആവശ്യമില്ലാത്ത രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയയെ കൊല്ലുകയാണ് സൂക്ഷ്മാണുക്കൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചീരക്ക് പുള്ളിക്കുത്തുണ്ടാക്കുന്ന ഫംഗസിനെ കൊല്ലുകയാണ് ജീവാമൃതത്തിലെ സൂക്ഷ്മാണുക്കൾ ചെയ്യുന്നത്. ജീവാമൃതം തയ്യാറാക്കി ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുകയാണ് ഇവിടെ പതിവ്. ജീവാമൃതത്തെ കൂടാതെ മത്സ്യാമൃതം അഥവാ ഫിഷ് അമിനോ ആസിഡും ചെടികൾക്ക് നൽകും. വെങ്ചുറി സംവിധാനം ഉപയോഗിച്ച് വെള്ളം നനയ്ക്കുന്ന സ്പ്രിംഗ്ലർ വഴി തന്നെയാണ് വളവും കൊടുക്കുന്നത്. ജലസേചന സംവിധാനം അനിൽ സ്വന്തമായി ഡിസൈൻ ചെയ്തതാണ്. വീട്ടിലെ തൊഴുത്തിൽ നാടൻ പശുവായ കാസർഗോഡ് കുള്ളനിനത്തിലെ 2 പശുക്കളുണ്ട്, അമ്മ പശുവും കിടാവും. പശുവിന്റെ പാല് മുഴുവൻ കിടാവിനുള്ളതാണ്. പശുക്കളുടെ ചാണകം ഒരല്പം പോലും കളയാതെ ശേഖരിച്ചാണ് ജീവാമൃതം ഉൾപ്പെടെയുള്ള വളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ചകിരിച്ചോർ തട്ടിനു മുകളിൽ ജീവാമൃതം പതിവായി വീണ് കഴിയുമ്പോൾ മറ്റൊന്നുകൂടി സംഭവിക്കും. ഏകദേശം 3 മാസം 4 മാസം കൊണ്ട് ചകിരിച്ചോറ് നല്ല കമ്പോസ്റ്റ് ആയിട്ട് കറുത്ത പൊടിയായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നല്ലൊരു വളമായിട്ടാണ് കാണുന്നത്. അതായത് മണ്ണിൽ കാർബണിൻ്റെ അംശം കൂടുന്നു. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞാൽ ചെടിക്ക് നല്ല വളർച്ച കിട്ടും. അധ്വാന ലാഭമാണ് ഈ കൃഷിരീതിയുടെ പ്രധാന പ്രത്യേകത. ഏകവിള കൃഷിയെ അപേക്ഷിച്ച് ചെടികൾക്ക് പ്രത്യേകം ശ്രദ്ധ നൽകി ബുദ്ധിമുട്ടേണ്ടതില്ല.
സസ്യങ്ങൾ പരസ്പരം വളരാൻ സഹായിക്കും. പപ്പായ വളർന്നു വരാൻ ഏകദേശം 3 മാസം സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിന് വേണ്ടുന്ന ഫോസ്ഫറസ്, നൈട്രജൻ ഇതൊക്കെ കൊടുക്കുന്ന ഓരോ ഘടകങ്ങളും കൊടുക്കുന്ന ചെടികളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ തുവരയ്ക്ക് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നൈട്രജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തുവര അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ പിടിച്ചെടുത്ത് അത് ഭൂമിയിലേക്ക് വിടുന്നു. അത് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന പപ്പായ അതുപോലുള്ള ചെടികൾക്ക് കിട്ടുന്നു. അതുകൂടാതെ മുരിങ്ങ ഇതിൻ്റെ ഇടയിൽ നട്ടിട്ടുണ്ട്. മുരിങ്ങയുടെ 2 ഗുണം എന്നുള്ളത്, ഒന്ന് നൈട്രജൻ സപ്ലൈ ചെയ്യുന്നു, മറ്റൊന്ന് അതിൻ്റെ അകത്ത് കായ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് അതൊരു വരുമാനം കൂടി. സാധാരണ കൃഷിയിൽ വലിയ ചെലവ് വരുന്നത് കളപറിക്കലാണ്. കളയുണ്ടാകുന്നത് ഒഴിവാക്കാൻ പുതയിടലോ കൃത്രിമ രീതിയിലെ മൾച്ചിങ് ഷീറ്റുകളോ ഉപയോഗിക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യവുമില്ല. ആ ഏക വിളയിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ പപ്പായയുടേതാണെങ്കിലും വാഴയുടേതാണെങ്കിലും ഇടയിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ അത്രയും കള കയറി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കളക്ക് പകരം വിളയനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ കളയുടെ കളക്കാട് സ്ഥാനമില്ല, കളക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അവിടെയില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻസും കൂടെ ഈ കൃഷി രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ ചെടിക്കും വേണ്ട വ്യത്യസ്ത അളവിലുള്ള സൂര്യപ്രകാശം അവ തന്നെ പങ്കിട്ടെടുക്കുമെന്ന് അനിൽ പറയുന്നു. വിളകൾ വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ രീതിയിൽ ബഹുവിള കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാകുന്നത്. സാധാരണ ഏക വിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വാഴയായാലും പപ്പായ ആയിക്കഴിഞ്ഞാലും അത് വിളയുന്നത് വരെ, അല്ലെങ്കിൽ അതിൻ്റെ വിളവെടുക്കുന്നത് വരെ ഏകദേശം 10 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 10 മാസം വരെ കാത്തു നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ, ചീരേൻ്റെ ഒക്കെ വിത്തിട്ട് കഴിഞ്ഞാൽ 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ചീരയും മല്ലിയും വിളവെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ആ വാഴക്ക് ചിലവഴിച്ച പൈസ, അല്ലെങ്കിൽ ഒരു പപ്പായ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവഴിച്ച പൈസേൻ്റെ ഇരട്ടിയോ ഇരട്ടിയിലധികമോ ഈ വിളയിൽ നിന്ന് മാത്രം, ഈ ഇടവിളയിൽ നിന്ന് മാത്രം കിട്ടുന്നു. അതാണ് ഈ കൃഷി രീതിയുടെ മറ്റൊരു പ്രത്യേകത. വനത്തിലെ പോലെ വലിയൊരു മരം, അതിന് താഴെ ചെറിയൊരു മരം, പിന്നെയും താഴെ വള്ളിച്ചെടികൾ, പുൽച്ചെടികൾ, അങ്ങനെ ഒരു ചന്തമാണ് ഈ വിധത്തിൽ അനിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കശുമാവുകൾ മാത്രം ഉണ്ടായിരുന്നതും പിന്നെ തരിശായി മാറിയതുമായ ഭൂമിയായിരുന്നു ഇത്. ടിപ്പറിൽ 300 ലോഡ് മണ്ണടിച്ചാണ് കൃഷിക്ക് തുടക്കം. പിന്നെ മണ്ണൊരുക്കാനുള്ള പ്രയത്നമായിരുന്നു. ഈ മണ്ണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് കുറേ വണ്ടി ചകിരിച്ചോറ്, പിന്നെ ഇലകൾ, പലതരം മരത്തിൻ്റെ ഇലകൾ, അതുകൂടാതെ റൂട്ടിൽ നിന്നും ഈ കുടുംബശ്രീക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പ്രവർത്തകർ കത്തിച്ച് കളയുന്ന കാടുകൾ, ചെത്തിയിട്ട് കത്തിച്ച് കളയുന്ന കാടുകൾ കാർബൺ ഡയോക്സൈഡ് ആക്കിയിട്ട് കത്തിച്ചിട്ട് മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പകരം അത് എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മുടെ വളപ്പിൽ അട്ടി അട്ടിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജീവാമൃതം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് മാസങ്ങൾ കൊണ്ട് അത് പൊടിഞ്ഞ് മണ്ണിലേക്ക് ചേരും. അതുകൂടാതെ കരിമ്പിൻ്റെ ചണ്ടി, അതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ആക്കി മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് മണ്ണ് വണ്ടി പിടിച്ച് കൊണ്ടുവന്ന് മണ്ണിലേക്ക് ഇട്ടിട്ട് കാർബൺ ആക്കിയിട്ട് മണ്ണിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങിയ കൃഷിയിൽ പക്ഷെ ആദ്യം പരീക്ഷിച്ചത് രാസവളങ്ങളും കീടനാശിനികളും തന്നെയായിരുന്നു. ഓരോ വിള കഴിയുമ്പോഴും രാസോൽപ്പന്നങ്ങളുടെ കടുപ്പവും അളവും കൂടിക്കൂടി വന്നു. തീർന്നില്ല, വിളവ് കുറയുകയും ചെയ്തു. അപ്പോൾ ആ ചെയ്തപ്പോൾ വൻ നഷ്ടമെന്ന് നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി പറ്റിയത്. അത് ഓരോ അനുഭവം വെച്ച് പറയാമെന്ന് കരുതി കഴിഞ്ഞാൽ, ആദ്യം രാസവളം ഇട്ടു, വാഴ വെച്ചു. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ വിഷം അതിൻ്റെ കൂടെ ഇട്ട് തുടങ്ങി. അതിൻ്റെ കൈകളിലും കൊമ്പുകളിലൊക്കെ വിഷം ഇട്ട് തുടങ്ങി. അപ്പോൾ അതിന് ശേഷവും വിഷമിട്ട് തുടങ്ങിയിട്ടും കീടങ്ങൾക്ക് കുറവൊന്നുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ വാഴ കൊലച്ചു. വാഴ കൊലച്ചപ്പോൾ വാഴയുടെ കൈ ഒടിഞ്ഞു വീഴാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതിൻ്റെ പുറകെ വാഴയും ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോൾ തടതുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം കൊണ്ടായിരുന്നു അത്. അപ്പോൾ അതിനെ തെളിക്കാൻ, അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എക്കാലക്സ് എന്ന മാരക വിഷം കലക്കി അടിച്ചു. അങ്ങനെയാണ് 5 കൊല്ലം മുമ്പ് സുഭാഷ് പലേക്കറുടെ കൃഷി രീതികൾ പഠിച്ച് പ്രയോഗിക്കാൻ തുടങ്ങിയത്. ഒപ്പം സ്വന്തം പരീക്ഷണങ്ങളും തുടങ്ങി. വിഷമേൽക്കാത്ത പച്ചക്കറിയുടെ ഉൽപ്പാദനമായിരുന്നു ലക്ഷ്യം. അപ്പോൾ അത് വളരെ വിജയിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. വിഷത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ, രാസവളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ. പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയുമാണ് ഏറ്റവും അധികം വിഷവുമായി കേരളത്തിലെത്തുന്നത് എന്ന് കേട്ടതോടെ മല്ലിച്ചെപ്പ് കൃഷി ചെയ്യാൻ തുടങ്ങി. 400 രൂപയുടെ മല്ലിച്ചെപ്പ് 1 ചതുരശ്ര മീറ്ററിൽ നിന്ന് കിട്ടുമെന്നാണ് കണക്ക്. കിലോയ്ക്ക് 200 രൂപയിട്ടാണ് വിൽപ്പന. 4 സെന്റിൽ നിന്ന് 4500 രൂപയുടെ മല്ലിച്ചെപ്പ് പറിച്ചു കഴിഞ്ഞു. വീട്ടിന് ചുറ്റുമുള്ള 1 ഏക്കറിലാണ് ഇവിടെ അനിൽ കൃഷി ചെയ്യുന്നത്. കുടകിൽ പാട്ടത്തിനടുത്തും കൃഷിയുണ്ട്. എല്ലാം പ്രകൃതി കൃഷി രീതിയിൽ. കുരുമുളക് ഉൾപ്പെടെയുള്ള വിളകൾ നല്ല സാമ്പത്തിക നേട്ടം തരും. തോട്ടം യാതൊരുവിധ ക്ലീനും പാടില്ല, വൃത്തികേടായിരിക്കണം. അതാണ് രാസവള കൃഷിയിൽ വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ, പ്രകൃതി കൃഷിയിൽ വൃത്തികേടാക്കണം. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത്
കാട്ടിലുള്ളതുപോലെ ചപ്പുചവറുകൾ വീണടിഞ്ഞ് കിടക്കുന്ന തോട്ടമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള തോട്ടത്തിൽ മാത്രമേ സൂക്ഷ്മാണുക്കൾ ജീവിക്കുകയുള്ളൂ, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇത് രാസവള കൃഷിയും ഈ പ്രകൃതി കൃഷിയായിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം അതാണ്. കാട് എന്ന അടിസ്ഥാന പ്രകൃതിയിടമാണ് നമ്മുടെ കൃഷിക്കും മാതൃകയാകേണ്ടത് എന്ന പാഠം പ്രചരിപ്പിക്കേണ്ടതും സ്വന്തം കർത്തവ്യമായി അനിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനായി ക്ലാസുകളും പ്രചാരണ പരിപാടികളും നടത്തിക്കൊണ്ടാണ് അനിൽ സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നത്. കാടിന്റെ മാതൃകയിൽ നമുക്കും കൃഷി ചെയ്യാനാകുമോ? സംശയമുള്ളവർക്ക് അനിലുമായി ബന്ധപ്പെടാം. വിലാസം ശ്രദ്ധിക്കുക. പി അനിൽകുമാർ, ചാലിൽ ഹൗസ്, ബക്കളം, കാനൂർ പിഒ, കണ്ണൂർ. ഫോൺ 944-66-97-524. നമ്പർ ഒരിക്കൽ കൂടി 944-66-97-524. നാട്ടുപച്ചയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.